ഇതെന്താ ദേവെടുത്തി? ഇതോ ഇലകളുടെ പുറമേന്ന് നോക്കിയാ ഒരു കുഴപ്പമില്ലാന്ന് തോന്നും. പക്ഷെ ഇല തിരിച്ച് മറുഭാഗത്ത് നോക്കുമ്പോഴല്ലേ ദേ പിന്നാമ്പുറത്ത് മുഴുവൻ വെള്ളീച്ച പിടിച്ചിരിക്കുകയാണെന്ന് കാണുന്നത്. ഇതുപോലെയുള്ള കീടങ്ങൾ നമ്മുടെ ചെടികളെ നശിപ്പിച്ചു കളയും. ഞാനതല്ല ചോദിച്ചത്. ഞാനിപ്പോ വന്നത് ഒരു സന്തോഷമുള്ള കാര്യം ദേവേടത്തിയോട് പറയാനാ. അപ്പൊ എന്തിനെങ്ങനെ അകൽച്ച കാണിക്കുന്നത്? അങ്ങനെയൊന്നും ഇല്ലപ്പോ, നിനക്ക് വെറുതെ തോന്നുന്നതാ. അതെ, എനിക്കങ്ങനെ തോന്നിയതുകൊണ്ടാണല്ലോ ഞാൻ ചോദിച്ചത്. ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തു എന്ന് ദേവേടത്തിക്ക് തോന്നുന്നുണ്ടെങ്കിൽ എന്നെ വഴക്കു പറഞ്ഞോ, വേണമെങ്കിൽ രണ്ട് തല്ലു തല്ലിക്കോ. പക്ഷെ ഇങ്ങനെ അവഗണിക്കരുത്, എന്നോട് പിണങ്ങരുത്, അതെനിക്ക് സഹിക്കില്ല. എനിക്ക് അവരോട് ഒരു പിണക്കോ ഇല്ല. നിങ്ങൾക്ക് നിങ്ങളുടേതായ ഇഷ്ടങ്ങളും താല്പര്യങ്ങളും ഒക്കെ ഉണ്ട്. കൊച്ചുകുട്ടികളൊന്നും അല്ലല്ലോ അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞ് പിന്നാലെ നടന്ന് ഉപദേശിക്കാൻ. നമ്മൾ പറയാറില്ലേ, അതിരി കടന്ന ആത്മാർത്ഥത ചിലപ്പോ പരിഹസിക്കപ്പെടാൻ ഇടയാക്കുമെന്ന്. അതുകൊണ്ട് ഈ രീതിയിൽ പോകുന്നതാ നല്ലതെന്നാ ഇപ്പൊ തോന്നുന്നത്. ബാലേട്ടനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അനിയന്മാരും അവരുടെ ഭാര്യമാരും ഒക്കെ സ്വന്തമായി ചിന്തിക്കാനും തീരുമാനം എടുക്കാനും പ്രാപ്തിയുള്ളവരാ. അതുകൊണ്ട് ബാലേട്ടന്റെ ഉപദേശമൊന്നും ഇനി അവർക്ക് ആവശ്യമില്ലെന്ന്. വേണ്ട മോളു, നീ തുള്ളണ്ട. നിന്റെ തുള്ളലൊന്നും കാണാൻ ഇപ്പൊ നിന്റെ വല്യമ്മയ്ക്ക് താല്പര്യമില്ല. ഇത്രയേ ഉള്ളൂ, ഒരു പിണക്കം വന്ന് അതോടെ എല്ലാം കഴിയും. കൊച്ചെടുത്തി